വയനാട്ടിലെ കൊളവള്ളിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ കർണാടക ബന്ദിപ്പൂർ വനത്തിലേക്ക് തുരത്തി അതിർത്തി മേഖലയിലെ പാറക്കവലയിൽ വെച്ച് കടുവയെ മയക്കുപിടി വെച്ചെങ്കിലും പിടികൂടാൻ ആയില്ല ഇതോടെ കടുവയെ ഓടിച്ച് കന്നാരംപുഴ കടത്തുകയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ വനംവകുപ്പ് വാച്ചർ വിജേഷിനെ ശസ്ത്രക്രിയക്കായി സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പാറക്കവലയിലെ ആളില്ലാത്ത വീട്ടിൽ കടുവയെ നാട്ടുകാർ കണ്ടത് സമീപത്തെ വയലിലേക്ക് മാറിയതോടെ വനപാലകർ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി ഈ പ്രദേശത്ത് തന്നെ കണ്ടെത്തിയ കടുവയെ മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചു എന്നാൽ മയക്കുവെടി വെച്ചെങ്കിലും കടുവ വീണില്ല കടുവയെ പിന്തുടരുന്നതിനിടെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കയ്യിൽ ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കടുവയെ വീണ്ടും മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല കടുവ ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് നീങ്ങിയതോടെ വനപാലകർ പിന്തുടർന്നു ഓടിച്ചാണ് അതിർത്തിയിലെ പുഴ കടത്തിയത് ഒരാഴ്ചക്കാലം പ്രദേശത്ത് ഭീഷണിയായ കടുവയെ പിടികൂടാൻ സാധിക്കാത്തത് അതിർത്തി ഗ്രാമങ്ങളെ വീണ്ടും ആശങ്കയിലാക്കുകയാണ് കൈരളി ന്യൂസ് വയനാട്